കേസ് ആകെ പോലീസിനെ വട്ടം ചുറ്റിക്കുകയാണ്. അഭിലാലാണ് ആ സ്ഥലത്ത് നിന്ന് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ഈ പരുത്തിപ്പാറയിൽ ഒന്നര വർഷം മുൻപ് കാണാതായ നൗഷാദിനെ ഭാര്യ കൊലപ്പെടുത്തിയതാണ് എന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഫ്സാനയുമായി തെളിവെടുപ്പ് നടത്തുകയാണ്. പക്ഷേ അപ്പോഴും ആ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഈ കേസ് നിലനിൽക്കുകയുള്ളൂ. അതിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ അഫ്സാനയുമായി അവർ കഴിഞ്ഞിരുന്ന വാടക വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. ഫോറൻസിക് സംഘം ഉൾപ്പെടെ കൂടെയുണ്ട്. അഭിലാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഭിലാൽ, ഇത് ഈ അഫ്സാന ഓരോ സമയത്തും സ്ഥലം മാറ്റി മാറ്റി പറയുന്നുണ്ടോ? അതെ, ഇന്നലെ രാവിലെയാണ് അഫ്സാനയെ പോലീസ് സംഘം കസ്റ്റഡി എടുക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്തിരുന്നു. കോന്നി DVSP അടക്കമുള്ള സംഘാംഗങ്ങൾ പ്രത്യേകമായി പലതവണ വനിതാ പോലീസിന്റെ സന്നിധി ഇവരുമായിട്ട് വിശദമായി സംസാരിച്ചിരുന്നു. പക്ഷേ ഓരോ ഘട്ടത്തിലും ഇവർ മൊഴി മാറ്റി പറയുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുതന്നെയാണ് ഈ കേസിനെ ഏറെ ദുരൂഹത ഉളവാക്കുന്ന ഒരു പ്രത്യേക കേസായി മാറ്റിയിരിക്കുകയും ചെയ്യുന്നത്. ഈ ദമ്പതികളെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള വിവരം എന്താ? നിങ്ങൾ ഈ നാട്ടുകാരാണ്? ഈ നൗഷാദിനെ അറിയില്ല? നൗഷാദിനെ അറിയില്ല. ഇദ്ദേഹം എന്ത് ജോലി ചെയ്തിരുന്ന ആളാണ്? മക്കേട് പണി ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ ഐസ് വണ്ടി വന്നിട്ടുണ്ട്, ഫ്രൂട്ട്സ് വണ്ടി ഓടിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാ ജോലിയും ചെയ്തു. ഈ നൗഷാദിനെ കൊലപ്പെടുത്തി മൃതശരീരം സംസ്കരിച്ചുവെന്നാണ് ഈ ഭാര്യ പറഞ്ഞതായിട്ടാണ് പോലീസിൽ നിന്നുള്ള വിവരം. നമുക്കറിയത്തില്ല അതിനുള്ള കഴിവുണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല. അവന് ഭാര്യയും ഭർത്താവും അതും ഒരു ഭാവം, അവനും ഒരു ഭാവം പിടിച്ചത്. പിന്നെ ഭാര്യയും ഭർത്താവുമ്പോൾ വഴക്കുണ്ടാവും, വെള്ളം അടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളെ കൊന്നു കുഴിച്ചിടാനുള്ള ഇതൊക്കെ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അത് വിശ്വസിക്കുന്നതും ഇല്ല. അതിനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം.